ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നത് പോലെ കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും എന്നെല്ലാം പറഞ്ഞ വചനങ്ങൾ ഇപ്പോൾ നമ്മൾ ഇടവകക്കാർ അല്ലെ വിശ്വാസികൾക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ എളവൂർ സെയിൻറ്റ് ആൻ്റണീസ് ചേർച്ചിൽ നടന്നൊരു കാര്യം സെയിൻറ്റ് ആൻറ്റണീസ് ചേർച്ചിൽ നടന്ന ഒരു വളരെ വേദനാജനകമായിട്ടുള്ള വികാരിയച്ഛൻ്റെ പല കാര്യങ്ങളും ഒരു ഇടവക അംഗം തന്നെ നമ്മൾക്ക് ഒരു എഴുത്തിലൂടെ അത് ഫേസ്ബുക്കിൽ എല്ലായിടത്തും അത് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മൾ അത് വായിക്കാനിടയായി അപ്പം ഈ ചേട്ടനോട് അടുത്ത ബന്ധമുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കാര്യം സത്യമാണ് അതിൽ പറയുന്ന എങ്ങനെയാണ് പത്തുന്നൂറ്റമ്പത് ഇടവക അംഗങ്ങളുടെ മുൻപിൽ വെച്ച് സിസ്റ്റേഴ്സും കുട്ടികളും എല്ലാവരും ഇരിക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സഭാധ്യക്ഷനായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ കള്ളനെന്നും പിന്നെ പല നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകളെല്ലാം ഉപയോഗിച്ച് അത് കുറച്ച് നാടായി സീനിയേഴ്സായിട്ടുള്ള അച്ഛന്മാർ ഇതിങ്ങനെ ഓരോ വോയിസ് ക്ലിപ്പും നേരിട്ട് പറയുക എല്ലാം ചെയ്യുകയാണ് അപ്പം നമ്മളെ വിശ്വാസികളിതെന്താ എടുക്കേണ്ടത് അല്ല നിങ്ങൾ തന്നെ പറയാം നമ്മളെങ്ങനെ അത് ഇതെങ്ങനെ നമ്മളത് ഡീൽ ചെയ്യും കാരണം നമ്മളെ നയിക്കേണ്ടവരാണ് മനസ്സിലായില്ലേ ഈ ഇത്രയും ആട്ടിടയന്മാർ ഇത്രയും ഇടവക ജനങ്ങളെ നയിക്കേണ്ട ആട്ടിടയന്മാർ തോന്നിയ പോലെയാണ് സംസാരവും ബാക്കി കാര്യങ്ങളും എല്ലാം എല്ലാ ഇടവക ജനങ്ങളെയും വഴിതെറ്റിക്കുന്ന രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കി നമ്മൾക്ക് ഒരിക്കലും എന്താ പറയുക മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ വിഘടിപ്പിക്കുന്ന ഈ ഒരു ചിന്താധാരയെ പ്രത്യേകിച്ച് നമ്മളുടെ തലവനെ തന്നെ അസഭ്യ ഭാഷയിൽ കുട്ടികളുടെ മുൻപിൽ വെച്ച് തന്നെ പറയുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേട് നമുക്ക് എവിടെയുള്ളേ അതുപോലെ കട്ടിൽ സമരം കട്ടിലെടുത്തുകൊണ്ട് ഒന്ന് സമരം ചെയ്യുക അത് കഴിഞ്ഞ് ലോകത്തുള്ള എല്ലാ കഞ്ചാവും എല്ലാം വിളിച്ച് വരുത്തുക ഈ പറയുന്നവർ തന്നെ രണ്ട് കാലമേ അല്ലായിരുന്നു എന്നുള്ളതാണ് പോലീസുകാരുടെ പോലും ഭാഷ്യം മനസ്സിലായി അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ടേക്കെ കൊണ്ടുപോകുകയും എന്തിനാണ് ഇവർക്ക് എങ്ങനെ വിലയർപ്പിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നത് എങ്ങനെ എങ്ങനെ ഈ എന്താ പറയുക ഇടവക ജനത്തിന് മുഴുവനും സ്പ്ലിറ്റ് ചെയ്യാവുന്ന വിധത്തിലുള്ള സംസാര രീതിയും ഇവരുടെ പറച്ചിൽ കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാണ് ഇതെല്ലാം സ്വത്തുക്കളും ഉണ്ടാക്കിയത് ഞങ്ങളുണ്ടാക്കിയത് കട്ടു മുടിച്ചെന്ന് അപ്പം ഞങ്ങൾ വിശ്വാസികൾ പിന്നെ എന്താ ചെയ്തേ ഇത്രയും നാൾ ഞങ്ങൾക്ക് തരുന്ന നേർച്ചപ്പണമെല്ലാം ഈ അരമനയിലേക്കല്ലേ കൊണ്ടു പോ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയല്ലേ ഓരോ സ്വത്തുക്കളും വാങ്ങിക്കുന്നത് പിന്നെ ഇതൊക്കെ ഈ അച്ഛന്മാരുടെ മാത്രം വീട്ടിൽ നിന്നാണ് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടപകാരി ഞങ്ങൾ കട്ട് മുടിപ്പിച്ച് ഞങ്ങൾ കൊണ്ടുവരുന്ന സ്വത്ത് കൊട്ട് കട്ടുമുടിപ്പിച്ചെന്നൊക്കെ പറയാൻ ആരാണ് ഇവിടെ കട്ടത് എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം ഈ സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഏക്കർ മറ്റൂരും ഇരുപത്തഞ്ച് ഏക്കർ കോട്ടപ്പടിയിലും പതിനേഴ് ഏക്കർ മൂന്നാറിലും ഇപ്പോൾ ഭാഗ്യത്തിന് ഏലത്തോട്ടത്തിൻ്റെ വിലയും കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാം ഇതിൽ ഒരു നൂറ്റിപ്പത്ത് കോടിയുടെ സ്വത്ത് ഈ എല്ലാ കടവും വീട്ടിട്ട് നമുക്കിപ്പോൾ കയ്യിലുണ്ട് അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് പോയാലും പത്തറുപത്തഞ്ച് ഏക്കർ ഭൂമിയാണ് നമുക്ക് തിരിച്ച് വന്നിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം ഞങ്ങളാണ് മൂന്ന് പ്രാവശ്യം എഴുതി കൊടുത്തത് ഇരുപത്തഞ്ച് ഏക്കർ കോട്ടപ്പടിയിൽ എടുക്കാനായിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരിക്കലും അത് സമ്മതിച്ചില്ല ഇടേന്ത്രത്വ പിതാവും ബാക്കി ഉണ്ടായിരുന്ന അംഗങ്ങളും എല്ലാവരും കൂടെ ഞങ്ങൾ എഴുതി കൊടുത്തിട്ടും അവരൊരിക്കലും ആ സ്ഥലം ഞങ്ങളെ കൊണ്ട് വിൽക്കാനായിട്ട് സമ്മതിച്ചില്ല അങ്ങനെ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ ആ സ്ഥലം വിറ്റിർന്നെങ്കിൽ അന്നേ ഈ കടം വീട്ടിയനെ പക്ഷേ അത് വിൽക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് പിന്നെ വേറെ നമുക്ക് സ്ഥലം നോക്കിയിട്ട് വന്ന് അത് വിറ്റ് പക്ഷേ എന്തായാലും ഈ കോട്ടപ്പടിയിലെ സ്ഥലം ഈ വിറ്റ് പോയേക്കുന്ന ഭൂമിയെക്കാളും നമുക്ക് ഉപകാരമാവും കാരണം വിറ്റ് പോയത് ആകെ മൂന്നര ഏക്കറുള്ളൂ ഓരോരോ സ്ഥലവും തൊണ്ടും തൊണ്ടായിട്ടുള്ളു ഇന്നിപ്പോൾ നമുക്ക് അറുപത്തഞ്ച് ഏക്കറാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ അച്ഛന്മാരെ മനസ്സിലാക്കിയിട്ടാണ് ഈ വികാരിമാർ അതും തലമൂത്ത വികാരിമാരാണ് ഏഹ് കൊച്ചച്ചന്മാരല്ല ഇത്രയും ആയിട്ടുള്ള വികാരിമാർ ഈ തോന്നിവാസം പറയാന്ന് വെച്ചാൽ ഇത് കുറച്ച് കടുപ്പുള്ളൊരു കാര്യമാണ് നമുക്കത് സംവദിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇടയനെ വിശ്വാസികൾ നയിക്കാം ഇനി അതേ പറ്റുള്ളൂ കാരണം നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഭിന്നിപ്പുണ്ടാക്കി വിഘടിപ്പിച്ച് സഭയെ ഇല്ലായ്മ ചെയ്യണം ഈ പറയുന്നതെല്ലാം കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് മനസ്സിലായി തലവനെതിരെ ആസൂത്രിതമായിട്ട് ഒരു ഓട്ടോ സംഘടനയിലെ നാലഞ്ച് പേരെയും കൂട്ടിയിട്ട് വിശ്വാസികളുടെ സമൂഹം വിശ്വാസികളുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഏത് വിശ്വാസികളിപ്പോൾ ഉള്ളത് ഇപ്പോൾ എല്ലാ വിശ്വാസികളും എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അപ്പോൾ ഓരോ ഇടവകയിൽ നിന്ന് ഇപ്പോൾ റിയാക്ഷൻ തുടങ്ങി മനസ്സിലായില്ലേ ഓരോ രൂപതകളിൽ നിന്ന് ഓരോ ഫൊറോനകളിൽ നിന്ന് ആൾക്കാരെല്ലാവരും വിശ്വാസികളെ വിശ്വാസികൾ അൽമാർ സംഘടിച്ച് തുടങ്ങി എ കെ സി സി പോലുള്ള സംഘടനകൾ ഇപ്പോഴാണ് വന്നിരിക്കുന്നത് എന്നാലിപ്പോൾ വന്നല്ലോ സംഘടിച്ചല്ലോ അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തലമൂത്ത വികാരിമാരെ ഞങ്ങളെ നയിക്കുന്ന ഇടയന്മാരെ ഇനിയെങ്കിലും നിങ്ങളുടെ ഈ കള്ളക്കളി അവസാനിപ്പിക്കുക ആരെന്ത് കട്ട് മുടിച്ചു ആരും ഒരു കട്ടും പിടിപ്പിച്ചിട്ടില്ല നന്നായിട്ട് അറിയുക അലഞ്ചേരി പിതാവാരും വീട്ടിലേക്ക് ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്നാൽ എല്ലാവർക്കും നന്നായിട്ടറിയാം പകൽ പോലെ അത് സത്യമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഇനിയെങ്കിലും ഈ തലമൂത്ത വികാരിമാരെ അവർ ഇടയലേഖനം വായിച്ചില്ല എങ്ങനെ എന്തുകൊണ്ട് ഇടയലേഖനം വായിച്ചില്ല നിങ്ങൾ അങ്ങനെ പാടില്ലല്ലോ റോമിൽ നിന്ന് വന്ന കൽപ്പന അത് നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റില്ല നമ്മളുടെ തലവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇടയലേഖനത്തിൽ കൂടെ വന്ന അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പിന്നെ ആരെയാണ് നിങ്ങൾ നിങ്ങളനുസരണം പഠിപ്പിക്കുന്നത് എന്നിട്ട് നിങ്ങൾ പറയാൻ ബലിയല്ല കരുണയാണ് ആവശ്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്പനോട് ഞങ്ങളുടെ അപ്പനോട് നിങ്ങൾക്ക് മര്യാദയ്ക്ക് പെരുമാറാനും സംസാരിക്കാനും പറ്റില്ല എങ്കിൽ പിന്നെ എന്ത് സുവിശേഷമാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നത് അപ്പം അതുകൊണ്ട് ഇത്രേ പറയാനുള്ളൂ ഇനി വികാരിമാർ കളിച്ചാൽ ഞങ്ങൾ വിശ്വാസികൾ ഇറങ്ങും നമ്മൾ ഇത്രയും നാൾ ഈ അനുസരണം എന്നെല്ലാം പറഞ്ഞ് നമ്മൾ വളരെ വിധേയത്വത്തോടെ നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നു പക്ഷേ ഇനി നിങ്ങളുടെ ഈ കയ്യാങ്കളി പറ്റില്ല നിങ്ങൾക്ക് ഈ ഒരു പത്തിരുപത് അച്ഛന്മാർക്കുള്ളല്ലോ ഈ സൂക്കേട് ബാക്കി ആർക്കും ഇല്ലല്ലോ ഇപ്പോൾ തന്നെ കട്ടിൽ സമരം തുടങ്ങി ആര് വന്നിരുന്നു ആറും ഒരു നാല് മൂന്ന് ഏഴ് അച്ഛന്മാരുണ്ടായിരുന്നു മാക്സിമം അത് കാണാനും കൂടി വന്ന അച്ഛന്മാർ ഇരുപത് അച്ഛന്മാരുണ്ടായി ഇത്രയും പേരല്ലേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങി കാരണം ഈ എല്ലാം നയിക്കുന്നത് ആരിലേക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ അതുകൊണ്ട് എല്ലാവരും പരക്കം പാഞ്ഞു തുടങ്ങി ഈ വ്യാജരേഖ എന്തിന്തിന് നിങ്ങളുണ്ടാക്കി കറുതലാണെന്ന സ്ഥാനഭൃഷ്ടനാക്കാൻ ഇത് ഞങ്ങൾ രണ്ട് വർഷം മുമ്പ് ഇത് ഞങ്ങൾ പ്രഡിക്ട് ചെയ്തായിരുന്നു ഇത് സ്ഥലപ്രശ്നമല്ല സ്ഥാനഭ്രംശമാണെന്ന് ഇപ്പം അതെല്ലാം സത്യത്തിലായി അതുപോലെ തന്നെ തേയിലക്കാട്ടന തേയിലക്കാട്ടൻ നന്ദകുമാറിൻ്റെ അടുത്ത് ക്രൈം മാഗസിൻ നന്ദകുമാറിൻ്റെ അടുത്ത് എന്നിട്ട് പിതാവിനെക്കുറിച്ച് ആവശ്യമില്ലാത്ത കഥ പറയാൻ കഥ എഴുതാൻ പറഞ്ഞു നന്ദകുമാർ ഒരു എന്ത് അക്രൈസ്തവനായിട്ട് പോലും പറഞ്ഞു അത്രയും നല്ല വ്യക്തിത്വമുള്ള ഒരു മഹാത്മാവിനെക്കുറിച്ച് എന്നെ കിട്ടില്ല പറയാൻ പറഞ്ഞു ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കെ എന്നാൽ ഇന്നൊന്നുമല്ല ഒന്നര കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് ഈ കളി ഇപ്പോഴാണ് കള്ളി നീക്കി ഇതെല്ലാം പുറത്ത് വരുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള വൈദികർ അതുപോലെ എന്തൊക്കെയാണ് മാതാവിൻ്റെ വേർജിനിറ്റിയുടെ സംശയമുണ്ട് യേശു പുരോഹിതനായിരുന്നില്ല ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു വിടണത് ഈ വയസ്സാങ് കാലത്ത് ഇതെല്ലാം പറഞ്ഞിട്ട് രണ്ടുമൂന്ന് സിസ്റ്റേഴ്സ് എന്നോട് ലാലിക്ക് അറിയോ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാം മനസ്സിലായി എന്ന് പറഞ്ഞു പിന്നെ കൂടുതലും അങ്ങോട്ട് സുശേഷം കൊടുക്കാൻ നിന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ അവർ പറയണേ ഈ ഒരു പ്രായം എത്തിക്കഴിഞ്ഞപ്പോൾ സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെയാണ് ഇവരില്ലായ്മ ചെയ്യുന്നത് അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് ചെയ്യാവുന്നത് എന്ത് ചെയ്യണം ഇനിയിപ്പോൾ അൽമായരായ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള വൈദികരെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ നമ്മളവർ പറയുന്ന കാര്യങ്ങൾ തീർത്തും നമ്മൾ വില കൽപ്പിക്കേണ്ട കാരണം വില കൽപ്പിച്ചിട്ട് കാര്യമില്ല നമുക്ക് തലവനോടും റൂമിലുള്ള മാർപ്പാപ്പയോടും വിധേയത്വം പുലർത്തിക്കൊണ്ട് നമ്മൾ ഒതുങ്ങിക്കൂടുക പിന്നെ ഒരു കാര്യമുള്ളത് ഇതെല്ലാം സംഭവിക്കുന്നത് പുറത്തുനിന്ന് ഒരു വലിയ ശക്തി നമ്മളെ ശിഥിലീകരിക്കാൻ നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ ഇളക്കാൻ വേണ്ടി കളിക്കുന്നുണ്ട് അതിവരറിയുന്നില്ല ഈ വൈദികരറിയുന്നില്ല മനസ്സിലായ അപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യാറിനെ ആരാധന പരിശുദ്ധ കുർബാന വേറൊരു സന്തോഷമുള്ളൊരു കാര്യം പറയാനുള്ളത് ഇത്രയൊക്കെ കളികൾ നടന്നിട്ടും ഒരു പള്ളിയിലും ഒരു വിശ്വാസിയും കുർബാനയ്ക്ക് പോകുന്നത് നിർത്തിയിട്ടില്ല എല്ലാവരും പണ്ടത്തെക്കാളും ഊർജ്ജസ്വലതയോടും ഭക്തിയോടും കൂടിയാണ് കർത്താവിനോട് ദൈവമേ ഞങ്ങളുടെ ഇടയന്മാരോട് ദേയായിരിക്കണമേ ഞങ്ങളുടെ സഭയോട് ദേയ ആയിരിക്കണമേ എന്നോർത്താണ് എല്ലാവരും അവരുടെ പ്രാർത്ഥനാ സമൂഹങ്ങൾ പ്രാർത്ഥനാലയങ്ങൾ കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങളെ ഇവിടെയൊക്കെ ശക്തമായിട്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഞാൻ ഈയിടെ ടോം ഒഴുവിനാലൽ അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ ഇട വന്നു അപ്പം അച്ഛൻ പറയുമായിരുന്നു അഞ്ചാറ് പേരെ കട്ട കട്ട കട്ടക്കട്ടക്കട്ട എന്നും പറഞ്ഞുകൊണ്ട് വെടിവെച്ച് വീഴ്ത്തുകയാണ് അച്ഛൻ വിറച്ചിരിക്കുകയാണ് എപ്പോഴാണ് അച്ഛൻ്റെ ഊഴോന്നോർത്ത് അത്രയും നേരം അച്ഛൻ എങ്ങനെയെങ്കിലും എനിക്ക് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെന്നായിരുന്നു അങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പച്ചൻ വേർക്കാൻ തുടങ്ങി അച്ഛൻ ഒരു കാലെടുത്ത് വെക്കാൻ പറ്റണല്ലോ അങ്ങനെയായിരുന്നു അവസാനം അച്ഛൻ പറഞ്ഞു ദൈവമേ ഞാൻ മരിക്കണമെന്നുള്ളത് നിൻ്റെ ഹിതമാണെങ്കിൽ ശരി ദൈവമേ എന്നും പറഞ്ഞ് സമർപ്പിക്കുകയാണ് ഈ സമർപ്പണം കഴിഞ്ഞ പിന്നെ അച്ഛൻ പറയുകയാണ് ഒരു പ്രത്യേക ശക്തി അച്ഛൻ്റെ മേൽ വരികയായിരുന്നെന്ന് മനസ്സിലായി ഇന്നും യമനിൽ നാല് സിസ്റ്റേഴ്സ് അവിടെയുള്ള വയസ്സന്മാരൊരു നൂറ്റി ഇരുപത് ഉള്ള അനാ നൂറ്റി ഇരുപത് പേരുള്ള ഒരു അനാഥാലയത്തിന് ശുശ്രൂഷിക്കാൻ വേണ്ടി നമ്മുടെ സിസ്റ്റേഴ്സ് ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കി ഈ മിഷനിൽ പ്രവർത്തിക്കുന്ന കുറേ അനേക അച്ഛന്മാർ അവരുടെയൊക്കെ വേദന എന്താണ് അതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ മൂന്നു നേരം ഭക്ഷണം നല്ല കിടന്നുറങ്ങാൻ നല്ലൊരു സ്ഥലവും അത്യാവശ്യം പോകാനുള്ള ഇടവക്കാർ അത്യാവശ്യം സാമ്പത്തിക സഹായവും ചെയ്യുന്നുണ്ട് അത്യാവശ്യം പൈസയും കിട്ടുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല രോഗം വന്നാൽ നമ്മളുടെ ആശുപത്രികളിൽ ഇഷ്ടം പോലെയുണ്ട് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന അച്ഛന്മാർക്ക് മാത്രമല്ല ഇത്രയും പ്രശ്നമുള്ളൂ വേറെ ആർക്കും ഇല്ലല്ലോ ഈ മിഷനിലുള്ള അച്ഛൻമാരൊക്കെ എന്തോരം വേദനിച്ച് കഴിഞ്ഞേ ഞാൻ പറയണെന്താന്ന് വെച്ചാൽ ഇനി സഭയൊരു തീരുമാനം എടുക്കണം ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന വൈദികരെ നേരെ മിഷനിലേക്ക് വിടണം ഇല്ലെങ്കിൽ വേണ്ടതേ ഈ അനുസരണം നിങ്ങൾ ഒരു പുണ്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇതായിട്ട് നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക അതിന് നമ്മൾ അനുസരണം ദാരിദ്ര്യം വിശുദ്ധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെടുത്തെങ്കിൽ അതിനെല്ലാത്തിനുമായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ഇത് ചെയ്യാത്ത അച്ഛന്മാരെ മിഷനിലേക്ക് ഒരു അഞ്ച് കൊല്ലം വിടും അഞ്ചു കൊല്ലം വിട്ടു കഴിഞ്ഞിട്ട് അവരനുസരണം ഉണ്ടോയെന്ന് നോക്ക് അല്ലെങ്കിൽ അവർക്ക് ബോധം വെക്കട്ടെ എന്തോരം ബുദ്ധിമുട്ടിയാണ് മിഷൻ മേഖലകളിൽ അച്ചന്മാർ കഴിയണേ അവർക്കൊന്നുമില്ലാത്ത വിഷമമുള്ള ഇവർക്കുള്ളത് മനസ്സിലായി പിന്നെ ഈ പറച്ചിൽ കേട്ട ആ ഇളവൂരിലെ അച്ഛൻ്റെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുണ്ടാക്കിയ പൈസ കട്ടുമുടിപ്പിച്ചെന്ന് നിങ്ങൾ അച്ഛന്മാർ മാത്രമാണോ ഉണ്ടാക്കിയത് എന്തുണ്ടാക്കിയെന്ന് ഈ പറയുന്നേ മനസ്സിലായത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒഴിഞ്ഞു വെച്ചു സമ്മതിച്ചു പക്ഷേ ഞങ്ങളും എല്ലാവരും കൂടെ സഹായിച്ചാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മാത്രമല്ല നിങ്ങൾ വിചാരം എന്ത് തോന്നിയാസും നിങ്ങൾ ഒരു പത്തിരുപത് പേര് മാത്രം ചര്ച്ച നടത്താൻ അത് നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനി ഞങ്ങൾ ഇടവക ജനം പറയും ഇനി എന്താണ് വേണ്ടതെന്ന് ഇതുകൊണ്ടാണ് അല്മായര്ക്കൊരു ശക്തമായ റോളുണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ദിവ്യകാരുണ്യ ആരാധനകള് പരിശുദ്ധ കുർബാനയിലുള്ള നമ്മളുടെ എന്താ പറയുക സാന്നിധ്യം അതുപോലെ അകണ്ട ജപമാല ഇതെല്ലാം ചൊല്ലി നമ്മൾ സഭയ്ക്ക് കുറച്ചും കൂടെ ശക്തിപ്പെടുത്തുക നമ്മൾ തന്നെ ഇനി സഭയെ ശക്തിപ്പെടുത്തുക അതുപോലെ ഈ തെറ്റായ അറിവുകൾ തന്നു വിഘടിപ്പിക്കുന്ന ഈ വൈദികരിൽ നിന്ന് നമ്മൾ അകലുക അതേ നിവൃത്തിയുള്ളൂ മനസ്സിലായോ പക്ഷെ നമുക്കറിയാം എൻ്റെ ഡിസിപ്ലിൻ ഇങ്ങനെയുള്ള വൈദികരെ കർശനമായിട്ട് നിയന്ത്രിച്ചിട്ട് കുറച്ച് കാലത്തേക്ക് ഒരു അഞ്ച് വർഷത്തേക്ക് ഇതിലേക്ക് വിടുക മിഷൻ രംഗങ്ങളിലേക്ക് വിടുക എന്നിട്ട് അവർ മനസ്സിലാക്കട്ടെ എന്താണ് നമ്മളെന്ത് സുവിശേഷം പ്രഘോഷിക്കാനാണ് ഈശോ വിളിച്ചിരിക്കുന്നത് അല്ലാതെ ഇവിടെ എന്താ പറയുക സ്ഥല കച്ചവടവും എത്ര സ്വത്തുണ്ടായി എത്ര സ്വത്ത് പോയി നീ സ്വത്ത് വരും സ്വത്ത് പോകും മനസ്സിലായി ഇതിനെ മാത്രം ആശ്രയിച്ചല്ല ഒരു സഭ സഭയിരിക്കുന്നത് നമുക്ക് എന്തോരം ജീവകാരുണ്യ പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും ഇതില്ല ഒരിക്കലും എന്താ പറയുക പരിശുദ്ധ കുർബാനയ്ക്കുള്ള ആൾക്കാരുടെ ആ സാന്നിധ്യത്തിൻ്റെ കുറവ് ഇന്നുവരെ ഇവിടെ അനുഭവിച്ചില്ലാതെ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം നമ്മൾ ഓരോ കൊച്ചു കൊച്ചു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ ഇളക്കാതെ ഇരിക്കുന്നത് ഇത്രയും ശ്രമിച്ചിട്ടും അതുകൊണ്ട് ഇത് ഞാൻ പറയുന്നില്ല ഇത് അച്ചമാരിൻ്റെ ഉള്ളിൽ നിന്നാന്ന് ഇവർ മനസ്സിലാക്കണം പുറത്തുനിന്ന് ഒരു സാധാരണ സഭയായിരിക്കാം കാരണം ഇന്ന് സീറോ മലബാർ സഭയ്ക്ക് ഉള്ളത്രയും ശക്തി ഉള്ളത്രയും ദൈവവിളികൾ വേറെ എങ്ങുമില്ല അതുകൊണ്ട് ഇവർക്ക് നമ്മൾ കണ്ണടി അപ്പോൾ നമ്മളുടെ ഇടയനെ അടിക്കുക ആടുകൾ ചിതറട്ടെ ഇത് ആടുകൾ ചെതറാതിരിക്കുക ഇടയനെ നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് അന്വേഷണം അന്വേഷണ അന്വേഷണത്തിൻ്റെ വഴിയിൽ പോകട്ടെ നമ്മളാരും വ്യാജമായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുമില്ല പഠിപ്പിച്ചിട്ടുമില്ല വ്യാജരേഖ ഉണ്ടാക്കിയെങ്കിൽ അത് അവരനുഭവിക്കട്ടെ ഉപ്പ് തന്നാൽ വെള്ളം കുടിക്കട്ടെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കർത്താവിൻ്റെ കാരുണ്യത്തിനും കർത്താവിൻ്റെ ആ എന്താ പറയുക ഒരു വലിയ സാന്നിധ്യം നമ്മുടെ ഉള്ളിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ നമ്മുടെ പള്ളി ഇടവകകളിലും ഉണ്ടാവട്ടെ അതുകൊണ്ട് ഞാൻ വൈദികരോട് എനിക്കുള്ളൊരു അപേക്ഷയാണ് നിങ്ങൾ ആടുകളെ ചിതറിക്കല്ലേ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾക്ക് തലവൻ്റെ കീഴിൽ നിൽക്കാൻ പറ്റില്ല അനുസരണം നിങ്ങൾക്ക് വ്രതമായിട്ട് നിങ്ങളെടുത്തെങ്കിലും നിങ്ങൾക്കതനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ചെന്നിട്ട് പറയുക എനിക്ക് പറ്റുന്നില്ല മാറി നിൽക്കട്ടെ ഞങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വലിയൊരു ദൈവസ്നേഹവും ധൈര്യവും ദൈവശക്തിയും നമ്മൾക്ക് തരട്ടെ അമ്മയായ മറിയം അവിടുത്തെ മേലങ്കി വച്ച് ഞങ്ങളെ പൊതിയട്ടെ അതിനായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ വിശ്വാസികളെ സമർപ്പിക്കാം നമ്മൾക്ക് വീണ്ടും ദൈവജനം ഒരുമിക്കുന്ന നമ്മളുടെ സഭയെല്ലാം പരിശുദ്ധമായിട്ട് കളങ്കോ ചുളിവോ ഇല്ലാത്ത മണവാട്ടിയായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം